നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇതുപോലുള്ള 3D റിയാലിറ്റി അവതാറുകൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ദിസ് ഈസ് അമൽ ആൻഡ് യു ആർ വാച്ചിങ് ദ ക്യാംസ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, നമുക്ക് അവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായി കുറഞ്ഞത് 2GB റാമുള്ളൊരു ഫോണെങ്കിലും വേണമെന്നാണ് ആദ്യമേ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണെന്ന് പറയുന്നത് 1GB റാമുള്ള ഫോണാണ്. ഇതിലും സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മളോട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ സാധാ ഒരു നോർമൽ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഫ്രണ്ട്സ്, പോപ്പുലർ, ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അവതാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കുറച്ച് ഓൾറെഡി കുറച്ച് അവതാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണുന്ന പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സൈൻ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ആദ്യം സ്കാൻ ചെയ്യാൻ ഓപ്ഷൻ ആണ് ആദ്യം ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇതിൽ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് ഗ്യാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഞാനിവിടെ എൻ്റെ ഗ്യാലറിയിൽ നിന്നും എൻ്റെ ഒരു പിക്ക് ഞാൻ ഇതിൽ നിന്ന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് ചെയ്ത് സൈസ് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നൽകിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നിങ്ങളുടെ ഫേസ് അനുസരിച്ചൊരു അവതാർ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫേസ് അനുസരിച്ച് ഒരു അവതാർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്കിവിടെ അത്യാവശ്യം സിമിലർ ആയിട്ടൊരു ഫേസ് ലഭിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫേസ് സ്കാൻ ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ ഇതിലും കുറച്ചും കൂടെ മികച്ച രീതിയിൽ നമുക്ക് സിമിലർ ആയിട്ടൊരു ഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു അവതാരം നമുക്ക് ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഫേസ് ബോഡി കളർ നമുക്ക് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തീർക്കാം. ഓക്കെ, ഇതിന് താഴെയായിട്ട് ഇനി ഈ ഒരു നമ്മൾ നൽകിയിട്ടുള്ള അവതാറിൻ്റെ അപ്പിയറൻസ് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഷർട്ടിൻ്റെ കളർ അല്ലെങ്കിൽ ഷർട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ പാൻറ്, ഷൂസ്, ഹെയർ സ്റ്റൈൽസ്, സൺഗ്ലാസസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു അവതാരം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന ഓക്കെ എന്നൊരു സിമ്പൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിത്രയും ചെയ്തതിനു ശേഷം ഈ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത ഐക്കണിന് തൊട്ട് അടുത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നാണ് നമ്മളുടെ അവതാറിന് ആവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വീഡിയോ ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതൊരു IPL സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺസ്, ഡാൻസ്, ഫൺ, മ്യൂസിക്, ഡാൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു വോയിസ് എന്നൊരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക്സ് ആഡ് ചെയ്യാം. അതല്ല, നിങ്ങൾ ഒരു വോയിസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസുകൾ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു മൂവ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആവുകയാണ്. ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് നമുക്ക് ഏത് ആംഗിളിൽ നിന്നും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ നോർമലി ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു ബിഹേവിയറിൽ നമുക്ക് ഒരു വീഡിയോ ഔട്ട്പുട്ടായി ലഭിക്കുന്നതാണ്. ഞാൻ ഈ ഉപയോഗിക്കുന്നത് 1GB റാമുള്ള ഒരു ഫോൺ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യ രീതിയിലൊരു ഹാങ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമായ രീതിയിൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പ്ലേസ് ചെയ്യാതിന് ശേഷം ഇവിടെ കാണുന്ന ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരുന്നു, ഞാൻ നേരത്തെ സേവ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇത് ഞാൻ ഈ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ കാണുന്ന പോസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഞാനൊരു ടൈറ്റിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി, പബ്ലിക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ലിസ്റ്റ് എല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യമായ രീതി നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശേഷം സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. തൊട്ടടുത്ത് വരുന്ന ഒരു പേജ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വീഡിയോയെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അവസാനം കാണുന്ന സേവ് ടു ലോക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരേക്കും ബൈ.